കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് ഞാൻ പറയാൻ പോണത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതായത് പല സമയത്തും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പരിചയമില്ലാത്ത നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ പരസ്പരം മെസ്സേജ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം എങ്ങനെയാണ് കിട്ടിയത് പ്രൊഫൈൽ, ഇന്ന ആളുടെ കോമൺ മ്യൂച്വൽ ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങനെ പരിചയപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നമ്മൾ മാത്രം കണ്ടാൽ മതി. ഇത് പോസസീവ് മാത്രമല്ല, ഗേൾസിനെയൊക്കെ സംബന്ധിച്ച് ഇത് സെക്യൂരിറ്റി ബേസിസിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ മാത്രം കണ്ടാൽ മതി. ഓൺലി വി ഓപ്ഷൻ ഫ്രണ്ട് ലിസ്റ്റിൽ ഫേസ്ബുക്കിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് എന്നിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഫേസ്ബുക്കിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് എങ്ങനെ നമുക്ക് മാത്രം കാണാവുന്ന ഓപ്ഷൻ ആക്കിയിടാന്നാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ലാപ്പിൽ നിന്ന് ചെയ്താലും സെയിം പ്രോസസ്സ് തന്നെയാണ്. മൊബൈലിൽ നിന്ന് ഫേസ്ബുക്ക് എടുക്കുക, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൻ്റെ അകത്ത് ഇങ്ങനെ മൂന്നെണ്ണം കാണാം. എബൌട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ വർക്കിംഗ് സ്റ്റാറ്റസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് വരും. ഫോട്ടോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ടൈം ലൈനിലുള്ള അങ്ങനത്തെ ഫോട്ടോസ്, ആൽബംസ് ഒക്കെയാണ് വരിക. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം എത്രയോ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, റെസ്പോണ്ടഡ് ടു, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട് ലിസ്റ്റ് കാണാം. ഫ്രണ്ട്സ് എന്ന് കാണാം ഒരു ലെഫ്റ്റ് സൈഡിൽ. ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിൽ എക്സ്ട്രീം കോർണറിൽ കാണുന്നത് പബ്ലിക് എന്നാണ്. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് പബ്ലിക് ആയിട്ട് എല്ലാവർക്കും എൻ്റെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന ആർക്ക് വേണമെങ്കിലും കാണാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഓൺ ആയി കിടക്കുന്നത്. ഇതാണ് ഞാൻ ഓൺലി മീ, എനിക്ക് മാത്രം കാണാമെന്ന രീതിയിലാക്കാൻ പോണത്. അപ്പം ആ പബ്ലിക് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യാം. ഇത് ചിലപ്പം പബ്ലിക് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് വരാത്തത് കൊണ്ട് പബ്ലിക് ഫ്രണ്ട്സ് അതിൻ്റെ താഴെയുള്ള മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ മൂന്നെണ്ണം കാണാം. പബ്ലിക് പബ്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന ആർക്ക് വേണമെങ്കിലും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് കാണാം, അതിലെ ഫ്രണ്ട്സിനെ കാണാനും അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ആരൊക്കെയാണോ എൻ്റെ ഫ്രണ്ട്സ് അവർക്ക് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് കാണാം എന്നുള്ള ഓപ്ഷനാണ്. ഓൺലി മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ മാത്രം കണ്ടാൽ മതി എന്നുള്ള ആൾക്കാർക്ക് ഓൺലി മീ ഓപ്ഷൻ ആക്കാം. ഞാനിവിടെ ചെയ്യാൻ പോണത് ഓൺലി മീ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഫ്രണ്ട്സിൻ്റെ നേരെ ഓൺലി മീ ഓപ്ഷനാണ്. ഇനി ഏതൊരു പ്രൊഫൈലിൽ നിന്ന് എൻ്റെ ഫേസ്ബുക്കിൽ കയറി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് തപ്പിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചതുകൊണ്ട് ആർക്കും കയറി ആ കോണ്ടാക്ട്സിന് എടുക്കാനോ അവർക്ക് മെസ്സേജ് ചെയ്യാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ പ്രൈവസി സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി സെറ്റിംഗ്സ് ആണിത്. ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആർക്കും ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇത് മൊബൈലിലും ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. ലാപ്ടോപ്പിലാണെങ്കിൽ പോലും ഇതേപോലെ തന്നെയാണ്. സിംപ്ലി നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറുക, അതിൽ എബൌട്ട് ഫോട്ടോസ് ഫ്രണ്ട്സ് എന്നുണ്ടാവും. ഫ്രണ്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അത് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺലി മീ ഓപ്ഷൻ ആക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ് വേണ്ടതെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഓക്കെ ആക്കിയിടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും പരസ്പരം കാണാനും നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ, ഒരേ സ്കൂളിലുള്ള ആൾക്കാർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തപ്പി ഫ്രണ്ട്സ് ആക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇത് എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്പെഷ്യലി ഗേൾസ്. കാരണം ഗേൾസിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് അറിയുന്ന വല്ല ആൺകുട്ടികളാണെങ്കിൽ തന്നെ മറ്റ് ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളായിരുന്നു എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രോബ്ലംസിലേക്ക് പോകുക. അപ്പം വെറുതെ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് നമ്മൾ മാത്രം കണ്ടാൽ മതി. അത് പോസസീവ് ആയി കൂട്ടിയാലും കുഴപ്പമില്ല. നമ്മുടെ ഫേസ്ബുക്ക് ലിസ്റ്റിനെ നമ്മൾ ഓൺലി ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ഇതെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അടുത്ത അറിവുമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ.